ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ചുരക്കമെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചുരക്ക എല്ലാവർക്കും അങ്ങനെ അത്ര തൃപ്തിയല്ലാത്തൊരു കാര്യമാണ് ചുരക്ക. ഇവിടെ അത് അത്ര ഇഷ്ടമൊന്നുമല്ല. ചുരക്കൊക്കെ ആ പരിപ്പിട്ട് വെച്ചാലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മെഴുക്കുപുരട്ടി വെച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മെഴുക്കുപുരട്ടി ഉണ്ടാക്കി നോക്കുന്നത്. വളരെ സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നത് അതും കൂടിയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വാടിയൊക്കെ വരുമ്പോൾ നമുക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പച്ചമുളക് ഇവിടെ എടുത്തിട്ടുള്ളത് 4 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്. ഞാനിവിടെ നീളത്തിൽ കീറിയെന്ന് പറയുള്ള നീളത്തിൽ അരിഞ്ഞത് കേട്ടോ. അത് അങ്ങിട്ട് കൊടുത്തിട്ട് പച്ചമുളകും സവാളയും എല്ലാം നന്നായിട്ട് വാടി വരണം. നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വാട്ടിയെടുക്കുക. എനിക്ക് നന്നായിട്ട് ഈ സവാളയൊക്കെ മൊരിയണം മെഴുക്കുപുരട്ടിയിലൊക്കെ കേട്ടോ. അതാണ് എനിക്കിഷ്ടം. ചില ആളുകൾ അധികം ഒന്ന് വാട്ടിയെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായി വാടി വരുമ്പോൾ നമ്മളുടെ ചുരക്ക നീളത്തിൽ അരിഞ്ഞത് കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ചുരക്ക വേഗം വെന്ത് കിട്ടും. അധികം വേവൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണ് ചുരക്ക എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ 4 പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ മുളക് പൊടി താല്പര്യം ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടാലേ ഒരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. കളറിന് മാത്രമല്ല, ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചുരക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളം വറ്റുന്നത് വരെയും കൂടി നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചേക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചുരക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ചുരക്കയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചുരക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.